നമസ്കാരം. വാർഷികാഘോഷം എന്ന നിലയ്ക്ക് വാർത്ത വായിക്കുന്ന പരിചയമുണ്ട് എനിക്ക്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടിക്കുന്ന സംഭവങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആവർത്തിക്കുന്ന അപകടങ്ങൾക്കിടയിലും തീ നിയന്ത്രണ വിധേയമാക്കാനും അണയ്ക്കാനും സൗകര്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സുരക്ഷാ സൗകര്യങ്ങളും പമ്പുകളുമടക്കം പ്രവർത്തനരഹിതമാകുന്നത് സ്വാഭാവികം എന്ന് എഴുതി തള്ളാൻ കഴിയുമോ? കൊച്ചി നഗരത്തിലെ ജനങ്ങൾ ഇനി എത്ര ദിവസം ഈ പുക തിന്നു കഴിയണം? ആരുത്തരം പറയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക്? ദുരന്തമെന്ന് വിശേഷിപ്പിച്ച് അയ്യോ ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത് എന്ന് കോവിഡ് മോഡൽ എടുത്തു പയറ്റിയാൽ കെടുകാര്യസ്ഥത മറയ്ക്കാനാകുമോ? ബ്രഹ്മപുരം കത്തുന്നതോ കത്തിക്കുന്നതോ? കൊച്ചി പുകയുന്നതോ പുകയ്ക്കുന്നതോ? കെടുകാര്യസ്ഥതയ്ക്ക് ആരുത്തരം പറയും? 3 ദിവസമായി നിന്നു പുകയുന്ന നഗരത്തിന് എന്ന് ശ്വാസം കിട്ടും? ഈ ചോദ്യങ്ങളാണ് ഈ വൈകുന്നേരം നമ്മൾ വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം CPMൽ നിന്ന് ശ്രീ കെ എൻ ഗോപിനാഥ്, കോൺഗ്രസിൽ നിന്ന് മുൻമേയർ കൂടിയായ ശ്രീ ടോണി ചമിനി, CPIയിൽ നിന്ന് ശ്രീ സി എ ഷക്കീർ, കൊച്ചി നിവാസിയും സിനിമാതാരവുമായ രഞ്ജിനി എന്നിവരാണ് ചേരുന്നത്. ഇടവേളയ്ക്ക് ശേഷം വിശദമായ ചർച്ചയിലേക്ക്.